ഉയർന്ന ഡിഗ്രികളും കോഴ്സുകളും പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളുമായി ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ വലിയ മാതൃകയാണ് ഐഎച്ച്ആർഡിക്ക് കീഴിലുള്ള കോളേജ് ഓഫ് അപ്ലൈ സയൻസ് എന്ന് തുറമുഖം പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. വാഴക്കാട് ഐഎച്ച്ആർഡി കോളേജിൽ നിന്ന് മികച്ച പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉയർന്ന ഡിഗ്രികളും കോഴ്സുകളും പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളുമായി ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പിൽ വലിയ മാതൃകയാണ് ഐഎച്ച്ആർഡിക്ക് കീഴിലുള്ള കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് തുറമുഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. വാഴക്കാട് ഐഎച്ച്ആർഡി കോളേജിൽ നിന്ന് മികച്ച പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയ നിരവധി പൂർവികരായ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു അപവാദമാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ എന്നത് തികച്ചും സന്തോഷകരം തന്നെയാണ്. വ്യവസ്ഥാപിതമായ ഒരു ജീവിത രീതി ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച വിദ്യാഭ്യാസം നേടുകയും പ്രതിഭാത്വം തെളിയിക്കുകയും തൻ്റെ കഴിവിനും യോഗ്യതകൾക്കും അനുസൃതമായ തൊഴിൽ നേടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. പി ടി എ പ്രസിഡന്റ് ഷബീർ ചെറുവാടി അധ്യക്ഷനായി. സാമ്പ്രദായിക പഠന രീതികളും കോഴ്സുകളും പിന്തുടർന്ന് ഡിഗ്രിയും പി ജിയും പൂർത്തിയാക്കി ഇനിയെന്തെന്ന് ആലോചിക്കുന്നതിനു പകരം കൃത്യമായ ലക്ഷ്യബോധത്തോടെ കോഴ്സുകളെ സമീപിക്കാൻ തയ്യാറാവണമെന്നും മികച്ച തൊഴിൽ സംസ്കാരം നിലകൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെ മന്ത്രി അനുമോദിച്ചു. കോളേജിന് മുൻപിൽ അപകടത്തിൽപ്പെട്ട തെരുവുനായയെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥികളെയും കോളേജിലെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ആദരിച്ചു. പരിപാടിയിൽ അപ്ലൈഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ജയ ഗോഗില, വാർഡ് മെമ്പർ സി വി സക്രിയ, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആദം ചെറുവട്ടൂർ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജോസഫ് സക്രിയ, മുൻ പ്രിൻസിപ്പൽ സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ അലി മാസ്റ്റർ, അരുൺ കെ, ഒ കെ അയ്യപ്പൻ, ഗോപാലൻ മാസ്റ്റർ, കബീർ പറമ്പിൽ, പനക്കൽ കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.